വഴന്ന് വരുമ്പോൾ കടുക് വറുത്ത് 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടി 1 കഷ്ണം ഇഞ്ചിയും 3/4 അല്ലി വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ചേർത്ത് അത് മുറുക്കുമ്പോൾ കറിവേപ്പിലയിട്ട് ചുമന്ന ഉള്ളി 1 കപ്പ് 25 എണ്ണ കഴുകി നല്ലോണം തൊലിയക്കളം ചീ അരിഞ്ഞത് 1 കപ്പ് ഇടുക. വഴയ്ക്കുക, നല്ലോണം വഴയില്ലേ വേണം. അതിലേക്ക് വഴന്ന് വരുമ്പോൾ അതിലേക്ക് അരച്ചെടുത്തിരിക്കുന്ന തേങ്ങ വറുത്തതും 1 മുറി തേങ്ങയും 1/5 പന്തിമുളകും 2 പിരിയന്മുളകും മുറിച്ചിട്ട് 1 പൊടി മല്ലിയും ഇട്ട് 1/2 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ ജീരകവും ഇട്ട് അടുപ്പിൽ വെച്ച് നല്ലവണ്ണം വറക്കുക. കരിഞ്ഞു പോകാതെ വറുത്ത് മൂത്ത് വരുമ്പോൾ, അതായത് ഒരു മൂത്ത് വരുന്ന കളർ, കരിഞ്ഞു പോകാത്ത കളർ, ഗോൾഡൻ കളർ വരുമ്പോഴേ നമ്മൾ അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കും. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ പിന്നെ നമ്മൾ ഒന്ന് തണുക്കാൻ മാറ്റി വെക്കും. തീയൊക്കെ ഓഫാക്കി തണുക്കാൻ മാറ്റി വെച്ച് മിക്സിയിൽ അരച്ചെടുത്ത തേങ്ങ വറുത്ത വറുത്തരച്ച് അതിനകത്ത് അന്നേരം ഒഴിച്ച വെള്ളമുണ്ട്, തേങ്ങ അരക്കുമ്പോഴിക്കുന്ന വെള്ളം, അതായത് അരക്കപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ നമ്മൾ 1 കപ്പ് വെള്ളം കൂടെ ചേർക്കും. ഉണ്ടല്ലോ 1 ഗ്ലാസ് വെള്ളം ചേർക്കും. ചുമന്നുള്ളി നല്ലോണം വരണം. അപ്പം ഉപ്പ് ഇട്ടിട്ടുണ്ട് 1/2 ടീസ്പൂൺ. അപ്പം നല്ലോണം വഴങ്ങി വരുമ്പോൾ മീഡിയം ഫ്ലെയിം ആയിരുന്നു ആദ്യം, പിന്നീട് അത് ഹൈ ഫ്ലെയിം ആക്കി അടുത്ത് നിന്ന് വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്ലെയിം കൂട്ടിയാലും കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം.
വെളഞ്ഞു. അത് കഴിച്ചിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന വറുത്തരച്ച തേങ്ങ അല്ല അത് ഒഴിക്കുക. എല്ലാം ഒരു ഒന്നര ഗ്ലാസ് ഞാൻ മുക്കാൽ ഗ്ലാസ് വെള്ളം തിളക്കണം. ഒരു കഷ്ണം ചെറിയ കഷ്ണം തൊട്ടുപുളി, പിഴുപുളി ചേർക്കാം, തൊട്ടുപുളിയും ചേർക്കാം. എന്നിട്ട് തിളച്ച് കുറുകണം. തിളച്ച് പറ്റി എണ്ണ തെളിയണം, പറ്റി പോകരുത്. എന്നാലും തീയലല്ലേ, എന്നാൽ വെള്ളം ചാറ് വേണം തന്നെ. അര ടീസ്പൂൺ ഉപ്പിടണം. ഉപ്പ് ടീസ്പൂൺ ഈ ഉപ്പില്ല നോക്കിയിട്ടിടാം. പുറകെ വരുന്നുണ്ടല്ലേ, ഉണ്ടോ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ ഞാനൊന്ന് നോക്കണം. പാത്രത്തിലാണോ എണ്ണ തെളിഞ്ഞ് വന്നത് ലക്ഷണമാണ്. പാത്രത്തിൽ നിന്ന് ഒന്ന് വിട്ട് തരുന്നുണ്ട്. ആ സമയത്ത് തീ ഓഫാക്കുക. അങ്ങനെ നമ്മുടെ ഉള്ളിത്തീയൽ റെഡി.